പ്രതികൾക്ക് ലഭിക്കുന്ന ശിക്ഷ ഇരയ്ക്ക് കിട്ടുന്ന നീതിയാണെന്ന് വിശ്വസിക്കുന്നില്ല. രാജ്യത്തിൻ്റെ നീതി നടപ്പാകുന്നു എന്ന് മാത്രം. എന്നെ വെട്ടിയ പ്രതികളും ഇരകളാണ്, പ്രാകൃത വിശ്വാസത്തിൻ്റെ ഇരകൾ. വിശ്വാസത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ശാസ്ത്രലോകത്തിലേക്ക് നമ്മുടെ തലമുറകൾ മാറട്ടെ. കേരളത്തെ ഞെട്ടിച്ച കൈവെട്ട് കേസിലെ പ്രതികൾക്ക് കഴിഞ്ഞ ദിവസം NIA കോടതി ശിക്ഷ വിധിച്ചപ്പോൾ പ്രൊഫസർ TJ ജോസഫ് എന്ന ആ അധ്യാപകന്റെ പ്രതികരണം ചരിത്ര പ്രാധാന്യമുള്ളതാണ്. വലതു കൈപ്പത്തി വെട്ടിമാറ്റിയവരോട് മാഷ് എന്നെ ക്ഷമിച്ചു കഴിഞ്ഞു. പക്ഷേ വ്യക്തി ജീവിതത്തിലേക്ക് വന്നാൽ ശരിക്കും ഒരു പോരാളിയാണ് ജോസഫ് മാഷ്. മഴുകൊണ്ട് അക്രമികൾ വെട്ടിമാറ്റിയ വലതു കൈപ്പത്തി മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർത്തപ്പോൾ ഡോക്ടർമാർ വരെ കരുതിയത് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ അത്ഭുതം സംഭവിച്ചു. സ്ഥിരമായി പരിശീലിച്ച് മാഷ് ഇടതു കൈകൊണ്ട് എഴുതാൻ പഠിച്ചു. ഇപ്പോൾ രണ്ടു കൈകൊണ്ടും എഴുതാൻ കഴിയും മാഷിന്. തുന്നിച്ചേർത്ത വിരലുകൾ കൊണ്ട് ഏറെ പരിശ്രമിച്ച് കാർ ഓടിക്കുക വരെ ചെയ്യുന്നു. കൈവെട്ട് കേസെന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നുക കൈക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ശരീരമാസകലം മുറിവേറ്റ ആക്രമണമാണ് ഉണ്ടായത്. വലതുകൈ പൂർണ്ണമായും നിശ്ചലമായി. ഇടതുകൈയിലെ വിരലുകൾ ഒടിഞ്ഞ് തൂങ്ങിയ രീതിയിൽ ഒരു വെട്ട് കിട്ടി. ഇടതുകാലിനും അതിഗുരുതരമായി പരിക്കേറ്റു. കണങ്കാലും പാദവും കൈത്തണ്ടയും അടക്കം വിവിധ ഭാഗങ്ങളിൽ വെട്ടുകളേറ്റു. ഇടതുകൈയിലെ 3 വിരലുകൾക്ക് മാത്രമാണ് ഇപ്പോൾ സ്വാധീനമുള്ളത്. ഇതുകൊണ്ടേറെ ക്ലേശിച്ചാണ് പുസ്തകം എഴുതിയത്, ജോസഫ് മാഷ് വീടോക്ക് മീഡിയയോട് പറഞ്ഞു. എന്റെ കൈ വെട്ടിയവർ ഇനി ഇവൻ എഴുതരുത് എന്ന ഉദ്ദേശം കൊണ്ടാണല്ലോ അത് ചെയ്തത്. എന്തുദ്ദേശത്തോടെയാണ് അവർ എന്റെ കൈ വെട്ടിയതോ ആ ഉദ്ദേശം നടന്നിട്ടില്ല. അതുവരെ എഴുത്തുകാരനല്ലാതിരുന്ന ഞാൻ അതോടെ എഴുത്തുകാരനാവുകയാണ് ചെയ്തത്. വലതു കൈ കൊണ്ട് എഴുതിയതിനേക്കാൾ കൂടുതൽ ഞാൻ ഇടതു കൈ കൊണ്ട് എഴുതി. ഇപ്പോൾ വലതു കൈ കൊണ്ട് മെസ്സേജ് അയക്കാനും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട്. ഫലത്തിൽ ഇപ്പോൾ ഇടതു കൈ കൊണ്ടും വലതു കൈ കൊണ്ടും എഴുതാം. അതുപോലെ ഏറെ ശ്രമിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ കാർ ഓടിക്കാനും കഴിയും, ജോസഫ് മാഷ് കൂട്ടിച്ചേർത്തു. ആക്രമണ സമയത്തും ഇപ്പോഴും ജോസഫ് മാഷിനൊപ്പം തന്നെ കഴിയുന്ന ഒരേ ഒരാൾ ആ കറുത്ത വാഗണാർ കാറാണ്. 2006 ആ വാഗണാർ വാങ്ങുന്നത്. അന്ന് വീടിനടുത്ത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴുമൊക്കെ മാത്രമേ കാറിൽ സഞ്ചരിക്കാനുണ്ടായിരുന്നുള്ളൂ. മിക്കപ്പോഴും പ്രദേശത്ത് താമസിക്കുന്ന അധ്യാപകരെല്ലാവരും കൂടി ഏതെങ്കിലും ഒരു കാറിൽ കോളേജിലേക്ക് പോവുകയായിരുന്നു പതിവ്. പ്രൊഫസർക്ക് പഴയ ഒരു കാവസാക്കി ബൈക്ക് ഉണ്ടായിരുന്നതിനാൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ യാത്ര അതിലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആ കാറാക്രമണം നടക്കുന്ന 2010 ജൂലൈ 4 വരെ ഏതാണ്ട് 18,000 കിലോമീറ്റർ മാത്രമേ ആകെ ഓടിയിരുന്നുള്ളൂ. ജൂലൈ 4 ആക്രമണത്തിൽ ജോസഫ് മാഷിനൊപ്പം തന്നെ മുറിവേറ്റിരുന്നു ആ വാഗണാറിനും. മഴകൊണ്ടുള്ള വെട്ടിൽ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിനടുത്തുള്ള ഡോറിലെ പ്ലാസ്റ്റിക് കുത്തിക്കീറി. ഇടതുവശത്തെ ചില്ലുകൾ പൂർണ്ണമായി തകർന്നു. ഡ്രൈവിംഗ് സീറ്റ് ജോസഫിന്റെ ചോരയിൽ കുതിർന്നു. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ആ കറുത്ത വാഗണാറിനെ തള്ളിപ്പറയാനോ വിൽക്കാനോ അദ്ദേഹം തയ്യാറായില്ല. 4 നീണ്ട ചികിത്സാ സമയത്ത് ഫിസിയോതെറപ്പിക്കായി എല്ലാ ദിവസവും പാലാരിവട്ടത്തുള്ള സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നപ്പോൾ പ്രതിദിനം ടാക്സിക്കാർ വാടകയ്ക്കായി ചെലവഴിക്കേണ്ടി വന്ന തുക ഉയർന്നു വരുന്നത് കണ്ടപ്പോഴാണ് മാഷ് തന്റെ വാഗണാർ സ്വയം ഓടിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഞാൻ തന്നെ കാർ ഓടിച്ച് പാലാരിവട്ടത്ത് പോയി മടങ്ങിയാൽ 400 രൂപ പെട്രോൾ ചെലവ് മാത്രമേ വരികയുള്ളൂ. ഭാരിച്ച ചികിത്സാ ചെലവുകൾ മൂലവും സസ്പെൻഷനിലായതിനാൽ ശമ്പളമില്ലാത്തതിനാലും എനിക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ടാക്സി യാത്ര. അങ്ങനെയാണ് 2010 നവംബറിൽ വാഗണാർ ഓടിക്കാൻ തുനിയുന്നത്, ജോസഫ് മാഷ് പറയുന്നു. വീടിന്റെ പരിസരത്തുള്ള ചെറിയ വഴിയിലൂടെ കാർ പുറത്തേക്കെടുത്തപ്പോൾ കൈയും കാലും മനസ്സും വേദനിച്ചെങ്കിലും പൊരുതാനുള്ള മനസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഏതാനും ദിവസങ്ങൾ കൂടി പരിശീലിച്ചതോടെ വാഹനം സ്വയം ഓടിക്കാം എന്ന ആത്മവിശ്വാസമായി. അങ്ങനെയാണ് പാലാരിവട്ടത്തെ സെന്ററിലേക്ക് വാഗണാർ ജോസഫിനെയും വഹിച്ചുകൊണ്ട് പോയി തുടങ്ങുന്നത്. സ്റ്റിയറിംഗിൽ ജോസഫിന്റെ തുന്നിച്ചേർത്ത കരങ്ങൾ നിയന്ത്രണം ഏറ്റെടുത്തു. 2010 ഞാൻ 18,000 കിലോമീറ്റർ വരെ മാത്രമേ ഓടിച്ചിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ആക്രമണത്തിന് ശേഷം 40,000 കിലോമീറ്റർ ദൂരം ഈ കാർ പിന്നിട്ടിരിക്കുന്നു. എന്റെ ആദ്യത്തെ ദീർഘദൂര ഓട്ടം മകൻ മിഥുനെയും കൂട്ടി വാഴക്കുളത്തേക്കായിരുന്നു. 2010 ഡിസംബർ മുതൽ ഫിസിയോതെറാപ്പി സെന്ററിലേക്ക് ഞാൻ തന്നെ വാഹനം ഓടിച്ചു പോകാൻ തുടങ്ങി. കോളേജിലെ അധ്യാപന ജോലി തിരികെ കിട്ടിയില്ലെങ്കിൽ ടാക്സി ഓടിച്ചെങ്കിലും ഉപജീവനം നടത്താം എന്ന് മനസ്സിൽ കരുതിയതിനാലാണ് ഞാൻ കാർ ഓടിക്കാൻ തുടങ്ങിയത്, ചെറുപുഞ്ചിരിയോടെ അദ്ദേഹം പറയുന്നു. പ്രൊഫസർ വാഹനം ഓടിക്കുന്നതിൽ പ്രാവീണ്യം പഴയതുപോലെ നേടിക്കഴിഞ്ഞ സമയത്താണ് അദ്ദേഹത്തിന്റെ ലൈസൻസ് പുതുക്കേണ്ട ഘട്ടം വന്നത്. 2013 ലൈസൻസിന്റെ കാലാവധി കഴിയുന്നത്. ലൈസൻസ് പുതുക്കുന്നതിനായി ഏജന്റിന്റെ കൈവശം ലൈസൻസ് കൊടുത്തയച്ചെങ്കിലും പ്രൊഫസറുടെ ഫോട്ടോ കണ്ട് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. ഞാൻ നേരിട്ട് വരണമെന്നായി അവർ. കൈക്ക് അപകടം സംഭവിച്ചതിനാൽ അക്കാര്യം കൂടി രേഖപ്പെടുത്താതെ കഴിയില്ല എന്നവർ ശഠിച്ചു. ഞാൻ നേരിട്ട് RTO ചെന്ന് കണ്ടതിനെ തുടർന്ന് അവർ എന്നോട് വാഹനം ഓടിച്ചു കാണിക്കാൻ ആവശ്യപ്പെട്ടു.
വാഹനം അവർ നിർദ്ദേശിച്ച മാതൃകയിലൊക്കെ ഞാൻ ഓടിച്ചു കാണിച്ച ശേഷം മാത്രമാണ് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി തന്നത്, ജോസഫ് മാഷ് പറയുന്നു. മൂവാറ്റുപുഴയിലെ ജോസഫിന്റെ വസതിയിലെ കാർ ഷെഡിൽ ഇന്ന് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായുള്ള രണ്ട് പോലീസുകാരാണ് താമസം. അതുകൊണ്ട് തന്നെ കാറിനായി ഷീറ്റിട്ടൊരു പുതിയ ഇടം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. വീടിന്റെ ഓരത്ത് തന്നെ പ്രൊഫസറുടെ പഴയ കാവസാക്കി ബൈക്കുമുണ്ട്. വലത് കൈയിലെ വിരലുകൾ ചലിക്കാത്തതിനാൽ ബൈക്കിന്റെ ആക്സിലറേറ്റർ ചലിപ്പിക്കാൻ കഴിയില്ല. അത് ഇടതുവശത്തേക്ക് മാറ്റിവെക്കാനായാൽ എനിക്ക് ബൈക്കും ഓടിക്കാനാകും, ജോസഫിന്റെ ആത്മവിശ്വാസം. വിധിക്കു മുന്നിൽ തോറ്റു പിന്മാറാൻ തയ്യാറാകാത്ത ഒരാളുടെ ശബ്ദമാണിത്. ജോസഫ് മാഷ് തന്റെ ഇടത് കൈ കൊണ്ട് എഴുതിയ പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയായ അറ്റുപോകാത്ത ഓർമ്മകൾ. പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾക്കൊപ്പം പ്രബുദ്ധം എന്ന് പറയുന്ന കേരളത്തിന്റെ ധ്രുവീകരണങ്ങളും കൃത്യമായി ഈ പുസ്തകം അടയാളപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ബെസ്റ്റ് സെല്ലർ ആകാനും ഈ പുസ്തകത്തിന് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ അറ്റുപോകാത്ത ഓർമ്മകൾ ഇംഗ്ലീഷിലും ഇറങ്ങി ഹിറ്റായി. പേര് 1000 കട്ട്സ്. അറ്റുപോകാത്ത ഓർമ്മകൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. അതിനുശേഷം DC ബുക്സിന് വേണ്ടി എഴുതിയ ഭ്രാന്തന സ്തുതി എന്ന പുസ്തകത്തിനും ഏറെ വായനക്കാരുണ്ടായി. ഇന്ന് കേരളം മുഴുവൻ ജോസഫ് മാഷിന് ആരാധകരുണ്ട്. UKയും അയർലൻഡും ഒക്കെ സന്ദർശിച്ചപ്പോൾ മലയാളികൾ നൽകിയ സ്നേഹം മറക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ അമേരിക്കൻ സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് മാഷ്. മക്കൾ പഠിച്ച് നല്ല നിലയിലെത്തി. കൈവെട്ട് കേസും കോളേജിൽ നിന്നുള്ള പിരിച്ചുവിടലും ഭാര്യ സലോമിയുടെ ആത്മഹത്യയും ഒക്കെയായി ഒരു കാലത്ത് കൈവിട്ടുപോയി എന്ന് കരുതിയ ജീവിതം ഈ സായാഹ്നത്തിലും പതുക്കെ തളർക്കുകയാണ്.